അസൂയ, കുശുംബ, ഏഷണി, കഷണ്ടി എല്ലാം മോന്തി കുടിച്ചിരിക്കുകയാണല്ലേ. നല്ലത് കണ്ടാലും കേട്ടാലും നല്ലതെന്ന് പറയണം, അതാണ് മഹാമനസ്കത. അല്ലാതെ മൂന്നേരവും ദിവസവും അമ്പലത്തിൽ കിടന്ന് വിളിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. മനസ്സാന്നാവണം. എന്തൊന്നും പറയാത്തത്? എന്റെ മനസ്സ് അത്ര നല്ലതല്ല, ഞാൻ സഹിച്ചു. നീയേ നന്നല്ല, പിന്നല്ലേ നിന്റെ മനസ്സ്. ജാത്യാലുള്ളത് തൂത്താ പോവില്ലെന്ന് പറയുന്നത് ശരിയാണ്. എനിക്ക് ഇത്തിരി കാശ് ആവശ്യമായി പോയി. ഇല്ലേ നിന്റെ മോണ ഞാൻ വീണ് വായിപ്പിച്ചാന്. ഇടി അമ്പലക്കള്ളി, ഇടി നിന്റെ കള്ള ഭക്തി ഒരു ദിവസം ദൈവം കണ്ടുപിടിക്കും. ഭക്ത ഭക്ത ആ വിഷ്ണു വന്നോ? വിഷ്ണുവിന്റെ ഒരു ബന്ധു വന്നിട്ടുണ്ട്. ബന്ധുവോ? ആ അമ്മാവന്റെ മകൻ. ഏത് മകൻ? രാമകൃഷ്ണൻ. ഒരമ്പത് കുറ്റി പുട്ടുകൂടെ തിന്ന്. ആ പപ്പടം നീയോ? നീ എങ്ങനെ ഇവിടെ വന്ന്? എനിക്ക് എനിക്ക് ചേട്ടന്റെ കൂടെ വെക്കേഷൻ ആയി കളയാമെന്ന് വിചാരിച്ചു അല്ലേ? വെക്കേഷൻ ഒന്നുമല്ല, എനിക്ക് 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 ഒന്നും അറിയാത്ത ഒരു കൊച്ചുകുട്ടിയല്ലേ. കൊച്ചുകുട്ടി ഒന്നല്ല, ഇവൻ കള്ളനാ. ഇപ്പൊ തന്നെ പറഞ്ഞു വിടണം. രണ്ടു ദിവസം നിന്നിട്ട് പോയാ മതി. അയ്യോ പറ്റില്ല. അതെന്താ വിഷ്ണു? ഞാനാ സായിപ്പിന്റെ കാര്യം. സായിപ്പിന്റെ കാര്യം മിണ്ടരുത്, മിണ്ടരുത്. എന്താ സായിപ്പിന്റെ കാര്യം? അല്ല ഇവന് ഇംഗ്ലീഷിന്റെ കുറച്ച് മോശമായതുകൊണ്ട് അമ്മാവിന് ഒരു സായിപ്പിനെ ട്യൂഷൻ അറേഞ്ച് ചെയ്തു. അയാളെ വെട്ടിച്ച ഇപ്പൊ എന്റെ അടുത്ത് വന്നിരിക്കുന്നു. അങ്ങനെയാണ്, മിണ്ടരുത്, മിണ്ടരുത്. അമ്മാവൻ എനിക്ക് എഴുതിയിരുന്നു. ഞാന് ഇവനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഞാൻ എന്തടോ? ഒന്നുമില്ല, നല്ല സ്മാർട്ട് പോയി. കഴിവേറി നിന്നെ. നമ്മുടെ പശു പ്രസവിച്ചോ? ഏ നിനക്ക് ഞാനൊരു ഉമ്മ തരട്ടെ. വാ വാ, തരാടാ പുല്ലേ ഉമ്മ. എനിക്ക് അറിയാൻ മേലാഞ്ഞോണ്ട് ചോദിക്കുക, എന്താ നിന്റെ ഉദ്ദേശം? എനിക്ക് സായിപ്പിന്റെ കയ്യിൽ നിന്ന് കിട്ടിയതിന്റെ പകുതി വേണം. എടാ ഞാൻ പറഞ്ഞില്ലേ, ആ സായിപ്പ് ഒരു നക്കിയായിരുന്നു. നാലെണ്ണ പോലും അയാളുടെ കയ്യിലില്ലായിരുന്നു. സായിപ്പുമാർ നക്കികളാവൂല, വല്ല നാട്ടുകാരാണെങ്കിലും ഞാൻ സമ്മതിക്കും. അയാള് സായിപ്പല്ലായിരുന്നു, പാണ്ട് പിടിച്ച് വെളുത്തിരിക്കുകയായിരുന്നു. അണ്ണന്റെ വേലയൊക്കെ അങ്ങ് കയ്യ് വെച്ചേക്കണ്ണാ, കുറഞ്ഞതൊരു 10,000 രൂപയെങ്കിലും കിട്ടിക്കാണും. 5,000 അല്ല, മാങ്ങ തൊലിയായിരുന്നു. എങ്ങനെ ഒപ്പിച്ചെടുത്തണ്ണ? സുഖിച്ച് കഴിയുവാണല്ലേ അണ്ണന്റെ സമയം. നീ എന്റെ കയ്യിൽ നിന്ന് വല്ല വാങ്ങിക്കും? മര്യാദക്ക് ഇറങ്ങിപ്പോ. പോവാൻ എനിക്ക് കിട്ടാനുള്ള മുഴുവൻ കിട്ടിട്ടെ ഞാൻ ഇവിടുന്ന് പോവും. സായിപ്പിന്റെ കയ്യിൽ നിന്ന് കിട്ടിയതിന്റെ പകുതി എങ്കിലും തരാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. എന്നെ വരട്ടാനൊന്നും നോക്കണ്ട, ഇവിടെ നടക്കുന്നത് മുഴുവൻ ഞാൻ വെളിയിൽ നിന്ന് അറിഞ്ഞിട്ടാ വരുന്നത്. ഇവിടെ കൊന്നുകളഞ്ഞാലോ? എന്റെ അടുത്ത് വേല ഇറക്കല്ലേ. ഏ ഞാനും തിരിച്ചിറക്കുവേ. അങ്ങനെ പറ്റുമോ? ഇവന്റെ കാര്യം ഞാൻ ശരിയായിക്കോളാം. അതിലും വലിയ മരണമാണല്ലോ ഞാൻ തല വെച്ചിരിക്കുന്നത്. അല്ല പൊതുവേ ഞാൻ അവനോട് സ്വസ്ഥമായിട്ട് സംസാരിക്കട്ടെ. വിഷ്ണു അപ്പുറത്തോട് ചെല്ലേ, ചെല്ലേ. അല്ല പിന്നെ അങ്ങോട്ട് പോവാൻ പറഞ്ഞ പോ. ഇങ്ങോ ഇനി ഇവനെ ഇവിടെക്കാനും കണ്ടാൽ തട്ടിയേ. ശരി യജമ, കാശ് വരാമെന്ന് പറഞ്ഞിട്ട് എന്തിനാ ഈ കാട്ടാളന്മാരുടെ ഇടയിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നേ? നിനക്ക് സായിപ്പിന്റെ കിട്ടിയതിന്റെ പകുതി വേണം അല്ലേ? മേടിച്ചോടെ പോവു. എന്നാ സായിപ്പിന്റെ കിട്ടിയത് വിഷ്ണുവിനല്ല, എനിക്കാ. എന്നാ അതിന്റെ പകുതി? പകുതിയാക്കണ്ട, മുഴുവനും മേടിച്ചു. അയ്യോ വേറെ നിവൃത്തിയില്ലാത്തോടാ മൂപ്പ. എന്റെ തലക്കുള്ളിൽ ചില പദ്ധതികളൊക്കെ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട്. താമസിയാതെ ആ പദ്ധതികൾ പ്രാബല്യത്തിൽ വരികയും ഞാൻ അവനെ ആ കള്ളനെ ചവിട്ടി പുറത്താക്കുകയും ചെയ്യും. ചെലക്കാണ്ട് അവിടെ നിന്ന് വല്ലതും കഴിച്ചോ. അമ്മാമ കാണണ്ട, അവനെ പുറത്താക്കി. നീ ഇപ്പൊ പുറത്തായില്ലേ? ഈ താൽക്കാലികമായ പുറത്താകൽ വരാനിരിക്കുന്ന സ്ഥിരമായ അകത്താകലിന്റെ മുന്നോടിയാണ് അമ്മേ. അമ്മേ കല്യാണിയുടെ കഴുത്ത് താലിയില്ല.
വേഗം അമ്മാമ്മ അറിയിക്കണം. എവിടെ അമ്മാവ? ഇത്തവണ ഞാൻ തന്നെ ജയിക്കും അമ്മേ. എടാ കള്ള, അമ്മാമേ അമ്മാമേ അമ്മാമേ, എവിടെ അമ്മാമ? അമ്മാമ നടക്കാൻ പോയി. മുരുക ഓമ്പ്ര പിടിച്ചടാ മുരുക. കള്ളന്മാരുടെ കള്ളത്തരം കണ്ടുപിടിച്ചു. അവളുടെ കഴുത്ത് താലിയില്ല. ഈ വിവരം ഉടനെ അമ്മാമയെ അറിയിക്കണം. അങ്ങേരുടെ അമ്മയെ കെട്ടിക്കാൻ പുറത്തെങ്ങാണ്ട് പോയിന്ന്. ഒരു കാര്യം ചെയ്, നീ ഈ വഴിക്ക് പോ, ഞാൻ ഈ വഴിക്ക് പോവാ. നീയാണ് ആദ്യം കാണുന്നതെങ്കിൽ ആ പണ്ടാരക്കാലിനോട് വിവരങ്ങളൊക്കെ പറഞ്ഞേക്ക്. പിന്നെ ഞാൻ തന്നെടാ തമ്പുരാൻ. അതൊക്കെ എനിക്ക് പള്ളി പോയി മുടി മുറിക്കണേ. പഴനിയും കഴിഞ്ഞൊക്കെ പിന്നെ ആദ്യം നീ ആ കളവനെ കണ്ടുപിടിക്കാൻ നോക്ക്. മരുമോനായി ഇവിടെ വിലസുന്ന ആ കായംകുളം കൊച്ചുണ്ണിയെ പിടിച്ചു ചെമ്പുപുറത്ത്. അവർ കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ളതിന് ശക്തമായ ഒരു തെളിവ്. അമ്മാമയുടെ മോളുടെ കഴുത്തിൽ താലിയില്ല. ആ താലിയില്ല, വിശ്വാസമില്ലെങ്കിൽ പോയി നോക്ക്. നീ പെട്ടിയും പെടുക്കാൻ എടുത്തുക്കോ. പൊണ്ണു കഴുത്തി താലിയില്ലെന്ന് എല്ലാവർക്കും തെരഞ്ഞു പോച്ച്. ഞാൻ തമ്പറാകട്ടെ ചൊല്ല പോലെ. ഞാൻ പെട്ടെന്ന് അങ്ങനെ വീട് ഉരുണ്ട് കളഞ്ഞോണ്ട് ആ സിംഹം മോളി കൂടെ ചാടിപ്പോയി. അപ്പൊ പിന്നെ ഞങ്ങൾ അവിടെ നിന്നെല്ലാം കൂടെ ജീപ്പ് എടുത്തോണ്ട് നേരെ ഹോട്ടലിൽ ചെന്ന്. ഞാൻ പഴയൊരു തമാശ പറയായിരുന്നു. ഈ താലി എന്താ ഇങ്ങനെ ഒരു മാല കോർത്തിട്ടൂടെ? അല്ല, അത് പണിയിക്കാൻ കൊടുത്തിട്ടുണ്ട്. വെറുതെ നിങ്ങൾ ഇവിടെ ഉണ്ടോന്ന് നോക്കിയേ ഉള്ളൂ. എന്തായി അമ്മാമേ, ആ കള്ളനെ ഇറക്കി വിട്ടില്ലേ? അമ്മാമയോട് ആത്മാർത്ഥതയും നന്ദിയുള്ള ഒരുത്തനെങ്കിലും ഈ ലോകത്തുണ്ടെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണുമല്ലോ. ഇവനെ വേഗം വല്ല ഭ്രാന്താശുപത്രിയിൽ വായിക്കണം. എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? അതും പൊളിഞ്ഞു. അത് എന്നെ സംഭവിച്ചത് ഇല്ല, തളരൂല്ല. നമ്പ്യാര് തമ്പുരാനാവുന്നത് വരെ തളരൂല. ചെയ്ത തെറ്റിന് ശിക്ഷ പോരെ. ഇനിയാവാം വാങ്ങുന്ന കാശിനോട് ഒരല്പം കൂറ് കാണിച്ചു എന്നേ ഉള്ളൂ. ക്ഷമിക്കണം. വീട് മുഴുവനും തേടി. എന്താ കുട്ടി തണുപ്പത്തിരിക്കുന്നത്? പാല്.